ഹായ് ഫ്രണ്ട്സ്, ഡീപ്പ ഫോർ ദീപയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി, ഈസ്റ്റ് ഉപയോഗിക്കാതെ നമുക്ക് എങ്ങനെ പൂ പോലെയുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാം എന്നതിനെ കുറിച്ചാണ്. അതിന് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് ഇഡലി റൈസ് എടുക്കുകയാണ്. ഇഡലി റൈസോ അല്ലെങ്കിൽ സോനാ മസൂരി റൈസോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഞാനതിവിടെ കഴുകി വൃത്തിയാക്കി കുതിർക്കാനായി വയ്ക്കുകയാണ്. ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് 1/2 കപ്പ് തേങ്ങ, 1/2 കപ്പ് ചോറ്, 1 ഗ്ലാസ് തേങ്ങാവെള്ളം, 5-6 ടേബിൾ സ്പൂൺ റവ, ആവശ്യത്തിനുള്ള ഉപ്പും പഞ്ചസാരയും, 1/2 ടീസ്പൂൺ വീതം. നമ്മൾ എടുക്കുന്ന മാവിനനുസരിച്ചുള്ള ഉപ്പും പഞ്ചസാരയും. ഇനി ഞാനിവിടെ ഒന്ന് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. 1 നുള്ള് ബേക്കിംഗ് സോഡ. ഇത്രയുമാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇതെല്ലാം കൂടെ ഞാനിതിവിടെ ഒന്ന് അരച്ചെടുക്കുകയാണ്. കുതിർക്കാനായിട്ട് വച്ച അരി ഞാൻ വാർത്തെടുത്തു. പിന്നെ 1/2 കപ്പ് തേങ്ങ, 1/2 കപ്പ് ചോറ്, ഇത്രയും. അതിൻ്റെ ഒപ്പം 1 ഗ്ലാസ് തേങ്ങാവെള്ളം എടുത്ത് വെച്ചതിൽ 1/2 ഗ്ലാസ് ഞാനിവിടെ ഒഴിച്ചു. ഇതിപ്പം നിറഞ്ഞു പോയിട്ടുണ്ട്. ഞാനിത് 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കുകയാണ്. ഇതുപോലെ ഇത് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാവെള്ളം തന്നെ ഉപയോഗിച്ച് അരച്ചെടുക്കാം, അല്ലെങ്കിൽ വെള്ളം ഉപയോഗിച്ചാലും മതി. ഞാനിവിടെ 1 ഗ്ലാസ് തേങ്ങാവെള്ളം എടുത്തിട്ടുണ്ട്. അത് 1/2 കപ്പ് ആദ്യം ഒഴിച്ചു, അത് പിന്നെ കുറച്ചുകൂടെ ഒന്ന് ഒഴിച്ച് അരച്ചെടുത്ത് മുഴുവനും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റവയൊന്ന് സെമി ഫ്ലൂയിഡ് രീതിയിലൊന്ന് കാച്ചിയെടുക്കണം. അപ്പം സോഫ്റ്റായി കിട്ടാനായിട്ടാണ്. ഇതുപോലെ റവ ഞാൻ ഇവിടെ എടുത്തു വച്ചിരുന്ന 5 ടേബിൾ സ്പൂൺ റവയും കുറച്ച് വെള്ളവും ഞാൻ ഒഴിച്ച് നന്നായി കുറുക്കിയെടുക്കുക. അല്ല, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ അതൊന്ന് കുറുക്കിയെടുക്കണം. റവയ്ക്ക് പകരം നമുക്ക് അരച്ചു വച്ചിരുന്ന മാവിൽ നിന്നും 1 തവി മാവെടുത്ത് ഇതുപോലെ കുറുക്കിയെടുത്താലും മതിയാകും. ഈ ഒരു കൺസിസ്റ്റൻസി. ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഗ്ലാസ് ബൗളിൽ നിറഞ്ഞു പോയി. അപ്പോൾ നമ്മൾ ഈ റവയും കൂടെ ഒഴിക്കുമ്പോൾ അത് ഒരുപാട് നിറഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക്, കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി, ഞാൻ ആ റവ കാച്ചിയത് ഒന്ന് തണുത്ത് കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മാവിനോടൊപ്പം ചേരണം റവ. ആ രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. ഇതാ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതൊരു 8 മണിക്കൂറോളം നമുക്ക് ഫെർമെൻ്റ് ആകാൻ വയ്ക്കാം. ഇതാ ഫെർമെൻ്റ് ആയിട്ടുണ്ട്. ഞാനിത് ഓവർ നൈറ്റ് വെച്ചു, ഫെർമെൻ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് അതിൽ നിന്ന് എടുത്ത് അപ്പം ഉണ്ടാക്കാം. ഞാനിവിടെ 3-4 തവി എടുക്കുകയാണ്. അതിൻ്റെ ഒപ്പം 1 നുള്ള് ഉപ്പ്, 1 നുള്ള് സോഡ പൊടി, ബേക്കിംഗ് സോഡ, 1 നുള്ള് പഞ്ചസാര. ഇത്രയും ഉപയോഗിച്ചൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചുള്ള വെള്ളം കൂടി കുറച്ച് ചേർത്ത് കൊടുക്കാം. ഈ വെള്ളത്തിന് പകരം തേങ്ങാവെള്ളം ചേർത്താലും മതി. തേങ്ങാവെള്ളം ഇല്ലെങ്കിൽ സാധാരണ വെള്ളം ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്ത് ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കാം. ഇതുപോലെ അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കുറേശ്ശെ ഇപ്പം ഒരുപാട് 1 ആഴ്ചത്തേക്കൊക്കെ അപ്പത്തിന് അരച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉള്ള മാവെടുത്തിട്ട് ഇതുപോലെ 1 നുള്ള് ഉപ്പ്, 1 നുള്ള് പഞ്ചസാര, 1 നുള്ള് ബേക്കിംഗ് സോഡ ഇട്ട് അത് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് നല്ല പൂ പോലത്തെ അപ്പം റെഡി ആയിട്ടുണ്ട്. അരികൊക്കെ കുറച്ച് ക്രിസ്പി ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് കമൻസ് അറിയിക്കുമെന്ന്. അങ്ങനെ ഈസ്റ്റൊന്നും ഇടാതെ തന്നെ നമുക്ക് നല്ല പഞ്ഞി പോലത്തെ അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.